മലയാള സിനിമയിൽ ചെറുതും വലുതുമായ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏവർക്കും സുപരിചിതയായ താരമാണ് കുട്ടിയടത്തി വിലാസിനി. നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂരിൽ ജനിച്ച് തൃശ്ശൂരിൽ വളർന്ന, തിരുവനന്തപുരത്ത് താമസിച്ച് കോഴിക്കോട്ടുകാരിയായി മാറിയ കുട്ടിയടത്തി വിലാസിനിയുടെ ജീവിതമെന്ന് പറയുന്നത് ഇതിഹാസ്യതുല്യമായി മാറിയിരിക്കുകയാണ്. അത്രയേറെ അനുഭവങ്ങളും വേദനകളും നേട്ടങ്ങളുമാണ് വിലാസിനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മാങ്കാവ് തിരുവണ്ണൂരിന് സമീപം ഒരു വീട്ടിൻ്റെ ഒന്നാം നിലയിൽ താമസിച്ചു വരികയാണ് കുട്ടിയടത്തി വിലാസിനി. കുട്ടിയടത്തിക്ക് എന്നും ഏറ്റവും പ്രിയങ്കരി എന്ന് പറയുന്നത് സ്വന്തം അമ്മ തന്നെയാണ്. അമ്മ അന്നമ്മ മക്കൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും എത്തിച്ചിരുന്നത്. ഇരുവരുടേതും പ്രണയ വിവാഹമായതിനാൽ തന്നെ നാട്ടിലെ പുകലുകൾ കാരണം കോയമ്പത്തൂരിലേക്ക് ചേക്കേറുകയും ചെയ്തിരുന്നു. അച്ഛൻ മരപ്പണിക്കാരൻ കൂടിയായിരുന്നു. കോയമ്പത്തൂരിലായിരുന്നു ജോലി നോക്കിയത്. ആദ്യത്തെ മകൾ ജനിച്ചതോടെ രണ്ടുപേരുടെയും വീട്ടുകാരുടെ പിണക്കം മാറുകയും ചെയ്തു. വിലാസിനിയുടെ അച്ഛനും അമ്മയ്ക്കും 10 മക്കളാണ് ഉള്ളത്. അതിൽ 5 പേർ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്. അക്കാലത്തെ ചില നാടക സംഘടനകൾ ബ്രോണിയും സഹോദരി മാഗിയെയും നാടകങ്ങൾക്ക് വിളിക്കുമായിരുന്നു. നാടകാഭിനയം പഠിക്കാനാണ് ബ്രോണി കൊട്ടാശാന്റെ അടുത്തേക്കും എത്തിയത്. ചിരിക്കാനും കരയാനും ഒക്കെ പഠിപ്പിച്ചതും അദ്ദേഹമാണ്. നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ബ്രോണി എന്ന പേര് ബാധ്യതയാവുമെന്ന് ഉപദേശിച്ചത് കൊട്ടൂശനാണ്. അദ്ദേഹമാണ് വിലാസിനി എന്ന പേര് നൽകിയത്. വിലാസിനിയുടെ ഭർത്താവ് തൃശ്ശൂർ സ്വദേശിയായ ഇഗ്നീഷ്യസ് ആണ്. കക്ഷിക്ക് കലയെന്നാൽ ഇന്ന് ജീവനാണ്. അന്നമ്മയും വിലാസിനിയും സഹോദരങ്ങളും തൃശ്ശൂരിലെ വീട്ടിലുമായിരുന്നു. അങ്ങനെ വിലാസിനിയും കുടുംബവും കോഴിക്കോട്ടേക്ക് ഒരു വാടക വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. കോഴിക്കോടെത്തിയ ശേഷം വിലാസിനിയും ഇഗ്നീഷ്യസും ആദ്യം പരിചയപ്പെടുന്നത് തബലിസ്റ്റായ ഉസ്മാനെയാണ്. തുടർന്നാണ് വിലാസിനി കരിങ്കാലി എന്ന നാടകത്തിലേക്ക് എത്തുന്നത്. പിന്നാലെയാണ് അരങ്ങിലെത്തിയതോടെ വിലാസിനി കോഴിക്കോട്ട് അഭിനേത്രികളിൽ അറിയപ്പെടുന്നയാളായി മാറി തുടങ്ങിയത്. വാസു പ്രദീപിൻ്റെയും പ്രേംജിയുടെയും എല്ലാം നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാലൻ കെ നായർ, കുഞ്ഞാണ്ടി, കുതിരവട്ടം പപ്പു, നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയവർ അക്കാലത്ത് കോഴിക്കോട്ട് തിളങ്ങുന്ന അഭിനേതാക്കൾ കൂടിയായിരുന്നു. നാടകങ്ങളിൽ അക്കാലത്ത് മേക്കപ്പ് ചെയ്യാനെത്തിയ ആർട്ടിസ്റ്റ് രാഘവനാണ്. അദ്ദേഹത്തിൻ്റെയാണ് സിനിമയിലേക്കും അവസരങ്ങൾ എത്തിയത്. കടുത്ത ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നു കുട്ടിക്കാലത്ത് വിലാസിനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയും ചെയ്തിരുന്നു. സിനിമയിലെത്തിയതോടെയാണ് ജീവിതം ഒന്ന് പച്ച പിടിച്ചതെന്ന് വിലാസിനി ഒരു വേള വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. തച്ചോളി ഉദയനൻ, കുഞ്ഞാലി മറയ്ക്കാർ, ആൽമരം, കടൽപ്പാലം തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിലാസിനിയുടെ ജീവിതത്തിൽ പ്രേം നസീറിൻ്റെ നന്മ നേരിട്ടറിയാനുള്ള ഭാഗ്യവും സിദ്ധിച്ചിട്ടുണ്ട്. കടൽപ്പാലത്തിൽ ഉമ്മറിനെയും ഷീലയും കാണിക്കുന്ന ഇന്നേപ്പോൾ ഇന്നേപ്പോൾ ഇല്ലില്ലം കാവിൽ തേരാട്ടം എന്ന ഗാനത്തിലും വിലാസിനി ശ്രദ്ധ നേടിയിട്ടുണ്ട്. കടൽപ്പാലത്തിന് ശേഷമാണ് കുട്ടിയടത്തിലെ വേഷം വിലാസിനിയെ തേടിയെത്തുന്നത്. കോഴിക്കോട് സംഗമം തിയേറ്ററിൻ്റെ നാടകങ്ങളിലായിരുന്നു അക്കാലത്ത് വിലാസിനി അഭിനയിച്ചിരുന്നത്. നാടകത്തിന് മേക്കപ്പിടാൻ വന്നപ്പോൾ ആർട്ടിസ്റ്റ് രാഘവാണ് വിലാസിനിക്ക് വലിയൊരു അവസരം സിനിമയിലേക്ക് എത്തിച്ചു കൊടുത്തത്. പിന്നാലെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും വിലാസിനിയെ തേടിയെത്തിയിട്ടുണ്ട്. അതേസമയം വിലാസിനിയുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു കാറ് വാങ്ങുന്നതും ചരിത്ര സംഭവം കൂടിയാണ്. മാങ്കാവ് തിരുവണ്ണൂരിന് സമീപത്ത് ആണ് കുട്ടിയടത്തി വിലാസിനി ഇപ്പോൾ കഴിഞ്ഞു പോരുന്നത്. അഭിനയത്തിൽ നിന്നുള്ള അവസരങ്ങളെല്ലാം കുറഞ്ഞു വരികയാണ്. സീരിയലുകളിൽ അഭിനയിക്കാനും ആരും ഇപ്പോൾ വിളിക്കുന്നുമില്ല. വിലാസിനിയുടെ മൂത്ത മകനും റിതം ആർട്ടിസ്റ്റുമായ ജോയ് ഇഗ്നീഷ്യസ് ഒരു പരിപാടിയുടെ റിഹേഴ്സലിനിടയിലായിരുന്നു കുഴഞ്ഞു വീണ് മരിച്ചത്. ഇതോടെ വിഷമത്തിലാവുകയും ചെയ്തിരുന്നു വിലാസിനി. താരസംഘടനയായ അമ്മ നൽകുന്ന പെൻഷനാണ് ഇപ്പോൾ വിലാസിനിയുടെ ആശ്രയമെന്ന് തന്നെ പറയാം. സത്യൻ്റെ പേരിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ ധനസഹായവും ഇപ്പോൾ വിലാസിനിക്ക് ലഭിക്കുന്നുമുണ്ട്. അമ്മ സംഘടന സ്വന്തമായി 3 സെന്റ് സ്ഥലമുള്ള അഭിനേതാക്കൾക്ക് വീട് വെച്ച് കൊടുക്കും. ഇതറിഞ്ഞതോടെയാണ് വിലാസിനി പത്തനംതിട്ടയിൽ 3 സെന്റ് സ്ഥലം സ്വന്തമാക്കിയത്. എന്നാൽ പ്രായാധിക്യത്തെ തുടർന്ന് വിലാസിനി പത്തനംതിട്ടയിൽ പോയി താമസിക്കുക എന്നത് ചിന്തിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. കോഴിക്കോടുകാരായ ആരെങ്കിലും സ്ഥലം നൽകാൻ തയ്യാറായാണെങ്കിൽ സ്വന്തമായൊരു വീട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ താരം കഴിഞ്ഞു പോരുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ